മാന്യ പ്രേക്ഷകർക്ക് വസന്തം വാർത്താ വിശേഷത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഹനീഫ് അഷ്റഫി മൂത്തേടം. ഇന്ന് 9361 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.64%. 99 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. ഇന്ന് കാരപ്പുറം PHCയിൽ വാക്സിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. കോവിഷീൽഡിൻ്റെ 1-2 വാക്സിനുകളാണ് ലഭിക്കുക. 9:30 മുതൽ 12:45 വരെയാണ് സമയം. ഇനി വസന്തം ഇമ്പാക്ട്. പൂക്കോട്ടുംപാടം TK കോളനിയിൽ ഒരു ടവർ വേണമത്രേ. മൊബൈൽ ഫോണിന് റേഞ്ചില്ലാഞ്ഞിട്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ് ഇവിടത്തെ ജനം. അല്പമെങ്കിലും സിഗ്നൽ ലഭിക്കുന്നത് ജിയോ സിമ്മിനാണ്. അതാവട്ടെ, 3 കിലോമീറ്റർ അപ്പുറത്തുമാണ്. 3 കിലോമീറ്റർ ദൂരെ ആന്റണിക്കാട്ടിൽ നാട്ടിവെച്ച BSNL ടവറാകട്ടെ പൂക്കോട്ടുംപാടത്തേക്ക് മുഖം തിരിഞ്ഞാണ് നിൽക്കുന്നത്. വിരുന്നു വരും പോലെ എപ്പോഴെങ്കിലും റേഞ്ച് വന്നു പോകും. ഇതുമൂലം ഫോൺ വിളിക്കുന്നവർക്ക് BP കൂടുകയാണ്. 500 പരം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ മലഞ്ചെരുവിൽ കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് വിദ്യാർത്ഥികൾ ഓൺലൈൻ ക്ലാസ്സിന് ബുദ്ധിമുട്ടിയപ്പോൾ മാസം 500 രൂപ ചെലവിൽ കേബിൾ വഴി വൈഫൈ വരുത്തിയാണ് പ്രശ്നം പരിഹരിച്ചത്. കർഷകരും തൊഴിലാളികളും ഉൾപ്പെട്ട ഇവിടുത്തെ സാധാരണക്കാർക്ക് ഈ തുക താങ്ങാൻ കഴിയില്ലെന്ന് പറയേണ്ടതില്ല. പുറംലോകവുമായി ആശയവിനിമയം നടത്താൻ ഇവർ നന്നെ ക്ലേശപ്പെടുകയാണ്. ഏതായാലും വോഡഫോൺ ഐഡിയ നെറ്റ്വർക്കുകാർ ഈ വാർത്ത കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്നു തന്നെ TK കോളനിയിൽ ചെന്ന് നല്ല 1-ാം തരം ഒരു ടവർ സ്ഥാപിക്കണമെന്ന് വസന്തം ചാനൽ അഭ്യർത്ഥിക്കുന്നു. നല്ലംതണ്ണി ദറുസിൽ യാത്ര ആപ്പ് നടന്നു. ഇവിടത്തെ തൊയ്ബത്തുൽ ഉലൂം ദറുസിൽ നിന്ന് ഉപരിപഠനത്തിനായി ഈജിപ്തിലെ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന 3 വിദ്യാർത്ഥികൾക്കുള്ള യാത്ര ആപ്പ് സംഗമത്തിൽ എടക്കര അസ്ഹർ മുദരിസ്, VN ബാപ്പുട്ടി ദാരിമി, അലവിക്കുട്ടി ഫൈലി എടക്കര, തൊയ്ബ മുദരിസ്, ഉമർ സഖാഫി, VS ഫൈലി എന്നിവർ സംസാരിച്ചു. MKS ബാപ്പുട്ടി, മുഹമ്മദ് അലി, ഖാലിദ്, ബാബു, മുഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു. കുറ്റിക്കാട് വാർഡ് കോൺഗ്രസ് സമ്മേളനം നടന്നു. കുറ്റിക്കാട് മദ്രസയിലെ KR നാരായണ നഗറിൽ നടന്ന കോൺഫറൻസിൽ ഫസൽ VP സദസ്സിനെ സ്വാഗതം ചെയ്തു. TP സിദ്ദീഖ് ആധ്യക്ഷം വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KT അജ്മൽ ആണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. മൂത്തേടം പഞ്ചായത്ത് പ്രസിഡന്റ് ഒസ്മാൻ കാറ്റാടി, വാളപ്ര റഷീദ്, പൊറ്റയിൽ കുഞ്ഞാണി, റെയിൽമുൻ നിസ ടീച്ചർ സംസാരിച്ചു. മാനു എന്ന പ്രസാദ്, റോസമ്മ ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മരണത്തിൻ്റെ കൈപ്പിടിയിൽ നിന്ന് കുതിരിമാറി ഒരു യുവാവ്. കരുളായി ചെട്ടിയിലെ ഷാജിയാണ് അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചുവന്നത്. മെഷീൻ ഉപയോഗിച്ച് തെങ്ങിൽ കയറി മുറിച്ചു മാറ്റുന്നതിനിടെ വാൾ കുടുങ്ങിയാണ് അപകടത്തിൽപ്പെട്ടത്. ദൈവാധീനം കൊണ്ട് അരമണിക്കൂറോളം സേഫ്റ്റി ബെൽറ്റിൽ തൂങ്ങിക്കിടന്നു. നാട്ടുകാർ വന്നാണ് രക്ഷപ്പെടുത്തിയത്. ഹൈ റിസ്കി മരങ്ങളാണ് ഷാജിയുടെ സ്ഥിരം ടാർഗറ്റ്. അതിസാഹസികമായും അതിവിദഗ്ധമായും ഷാജി അത് മുറിച്ചു മാറ്റും. വയറിംഗ്, പ്ലംബിംഗ്, കല്യാണം, സൽക്കാരം എന്നിവക്കുള്ള കുക്കിംഗ്, മീറ്റ് കട്ടിംഗ് എന്നുവേണ്ട ഷാജിക്ക് വഴങ്ങാത്ത വേലകളില്ല. തിരക്കു കാരണം വല്ലപ്പോഴും മാത്രമേ ഓട്ടോ ഓടിക്കാറുള്ളൂ. എൻ്റെ ഒരു സുഹൃത്തു കൂടിയായ ഷാജിയാണ് ഉള്ളത്. അദ്ദേഹം മൾട്ടി പർപ്പസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരുപാട് തൊഴിലുകൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരുപാട് സാമർഥ്യമുള്ള ഒരു വ്യക്തിത്വമാണ്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ജോലിക്കിടയിൽ തലനാരിഴക്ക് മരണത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ ഒരു സംഭവം ഉണ്ടായി. അത് അറിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ്. ആ സംഭവം അദ്ദേഹത്തോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ചോളാം. ഷാജി, എന്തൊക്കെ സംഭവിച്ചെന്നല്ലേ നമ്മൾ പറ്റിയത്? അത് മരം മുറിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ ഊരമ നമ്മൾ കയറിട്ടുണ്ട് സേഫ്റ്റി ബെൽറ്റ്. അത് കഴിഞ്ഞ് മരം മുറിക്കുന്നതിൻ്റെ ഇടയിൽ മരത്തിൻ്റെ ഒരു വാൾ കുടുങ്ങി. വാൾ കുടുങ്ങിയിട്ട് ആ മരം പോയപ്പോൾ കൂടുതൽ ഞങ്ങൾ മരുന്നു. അങ്ങനെ ഒരു 1/2 മണിക്കൂറോളം മരത്തിൻ്റെ മുകളിൽ കൂടി സേഫ്റ്റി ബെൽറ്റ് തൂങ്ങിയാണ് നിന്ന്. ആ സേഫ്റ്റി ബെൽറ്റുമ്പോൾ തൂങ്ങിയിരുന്നു. മിഷിപാടൊക്കെ നിരത്തി ആടി. അങ്ങനെ ഇവിടെ ആൾക്കാരൊക്കെ വന്നിട്ട് കയറിഞ്ഞു കണ്ട് ഊരെ കയറ്റി വലിച്ചു കയറ്റി, പിന്നെ അത് കോണിയൊക്കെ വെച്ചാണ്ട് ഇറങ്ങി. അപ്പം അവിടെ സ്പോട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നു അതോ? ഇല്ല, ആൾക്കാരൊക്കെ ശബ്ദം കേട്ട് ഓടിയിരുന്നു.
ഇതിനു മുമ്പ് ഇത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? ഇതിനു മുമ്പ് കുറച്ച് മുന്നേ ഒരു പ്രാവശ്യം ഉണ്ടായി, പക്ഷെ ഇത്ര അനുഭവം ഉണ്ടായിട്ടില്ല. അതൊക്കെ പെട്ടെന്നുള്ളത്. ഏതൊക്കെ ജോലിക്കാണ് സാജി പോകാറുള്ളത്? ഞാന് പണ്ടാരിമാരിണ്ട്, മരംമുറി, പിന്നെ അറിവിന്റെ പണി, പല പണി, എന്റെ പണിയൊന്നുമില്ല, ഓട്ടോ ഡ്രൈവർ എല്ലാ പണിയും. ഏതായാലും പിന്നെ സാജിയുടെ നമ്പർ ഇതിൽ കൊടുക്കും. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട് അല്ലേ. ഏതായാലും പിന്നെ മരണത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ ഒരു ദൈവനിമിത്തം പോലെ ഒരു പിന്നെ എന്താ പറയുക, അമേസിംഗ് എസ്കേപ്പ് ആയിരുന്നു സംഭവിച്ചത് അല്ലേ. ഏതായാലും നമുക്ക് പിന്നെ ദൈവത്തെ സ്തുതിക്കാം. ഓക്കെ, ഷാജിയുടെ നമ്പർ സേവ് ചെയ്താൽ എന്തെങ്കിലും ഉപകാരപ്പെടും തീർച്ച. 9846481302. ഇതോടെ ഈ വാർത്താവിശേഷം സമാപിച്ചു. നന്ദി, നമസ്കാരം.